ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ഉള്ളതായ അനവധി ആനകളെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഒട്ടേറെ ആനകളെ പറ്റി പറയാനുണ്ട് അതിന്റെ ചരിത്രങ്ങളും ഒക്കെ പറയാനുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ ആന കായംകുളത്തെ അടുത്തുള്ളതായ പുല്ലുകുളങ്ങര ഗണേശൻ എന്ന് പറഞ്ഞ ആനയാണ് അവരുടെ ക്ഷേത്രത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുള്ള മേടിച്ചിട്ടുള്ളതായ ഒരാന ഈ ആന ഇത്രയും ഉടലിൽ നീളമുള്ളതായ ഒരു ആനയെ നമുക്ക് കാണണം വളരെ വിഷമമാണ് അതിൻ്റെ ഉടലിൻ്റെ നീളം അത്ര കൂടുതലാണ് എന്ന് വെച്ചാൽ സാധാ സാമാന്യ നിലയ്ക്ക് ഇവിടെ കാണുന്ന ഒരാനയായിട്ടും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ഉടലിന് നീളമുണ്ട് നല്ല നിറമുണ്ട് അതിനൊക്കെ പുറമേ അത് അതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേഹപുഷ്ടി ആ അർത്ഥത്തിലും അത് ഒന്നാം തരം ഒരാനയാണ് ഈ മധ്യ കേരളത്തിലും സാധാരണ പൗരക്കാരുടേതായ നാടുകളിലൊന്നും ഇതേവരെ അത്ര സാധാരണമായിട്ട് വന്നിട്ടില്ല അതിന് പ്രസിദ്ധിയും ആ ഭാഗങ്ങളിലില്ല എങ്കിലും ആനയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരു നല്ല ആന ഒന്നാം തരം കൊമ്പൻ അതിമനോഹരമായിട്ടുള്ള കൊമ്പുകൾ ഉടലിൻ്റെ നീളം ശരീരത്തിൻ്റെ പുഷ്ടി നിറം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സുന്ദരനായിട്ടുള്ള ഒരാനയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഈ പുല്ലുകുളങ്ങര ഗണേശൻ എന്ന് പറഞ്ഞ ക്ഷേത്ര ഗജം തിരുവിതാംകൂറിൻ്റെ തിരുമുറ്റത്തെ ലക്ഷണോത്തമന്മാരിൽ പ്രഥമ ഗണനീയൻ കറതീർന്ന ആനച്ചന്തം കണ്ടാൽ കയ്യും മെയ്യും മറന്ന് അതിൻ്റെ പിന്നാലെ അന്തം വിട്ട് പായുന്നവരുടെ കൺകണ്ട ദൈവവും അവരുടെ മനസ്സുകളിലെ കാവ്യവിസ്മയവുമായ ആറാം തമ്പുരാൻ അഥവാ ആനത്തമ്പുരാൻ ഇവൻ ഗണേശൻ കായംകുളത്തിനടുത്തുള്ള പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അഭിമാനവും ഒമ്പത് കരക്കാരുടെ സ്വന്തവുമായ സുന്ദര വിരാട് പുരുഷൻ പുല്ലുകുളങ്ങര ഗണേശൻ ആന എന്ന വാക്കിന് ഒരായിരം നന്മകളുടെ താളവും ഭാവവും ഉണ്ടെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഒരു തലമുറയെ തന്നെ തൊട്ടറിയിക്കുന്ന സ്നേഹസ്വരൂപൻ പകരം വയ്ക്കാനില്ലാത്ത സ്നേഹവും പറിച്ചുമാറ്റാനാവാത്ത ഹൃദയവികാരവുമായി തിരുവിതാംകൂറിൻ്റെ ഉത്സവ നഗരികളുടെ പ്രൗഢിയും പ്രതാപവുമായി വിരാജിക്കുന്ന പുല്ലുകുളങ്ങര ഗണേശൻ ആനക്കമ്പക്കാരുടെയോ ആനക്കാര്യങ്ങളിൽ അസാരം ഗ്രാഹ്യമുള്ളവരുടെയോ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവുമധികം ഇടനീളമുള്ള ആനകളിൽ ഒരുവൻ കേരളത്തിൽ തന്നെ ഏറ്റവുമധികം പക്കുള്ള ആനകളിൽ ഒരുവനും ഇവൻ തന്നെ പക്കുള്ള ആനയെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വശങ്ങളിലേക്കുള്ള വിരിവിൻ്റെ കൊഴുപ്പും തുടിപ്പും അതാകട്ടെ ആരുടെയും മനമയക്കും അതെ ഹിപ്പോപൊട്ടാമസിനെ പോലെ കൊഴുത്തുരുണ്ട ശരീരവുമായി ആടിക്കുഴഞ്ഞുള്ള ഗണേശൻ്റെ പള്ളിപ്പുറപ്പാട് അഥവാ രാജനട അതൊന്നു മാത്രം മതി 70-80 ആനകൾ അടിമുടി ആടിത്തിമുറുക്കുന്ന വലിയൊരു ഉത്സവപ്പറമ്പിലും പുല്ലുകുളങ്ങര ഗണേശൻ്റെ നിറസാന്നിധ്യം പെരുമ്പറ കൊട്ടി പ്രഖ്യാപിക്കാൻ അതുപോലെ തന്നെ അക്കമിട്ട് നിരത്താൻ കഴിയുന്ന അവൻ്റെ ലക്ഷണപ്പെരുക്കങ്ങളിലേക്ക് കടന്നാൽ സഹ്യപുത്രന്മാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന തുമ്പിക്കൈയും വലിയ ചെവികളും തന്നെ ഏറ്റവും വിശേഷപ്പെട്ടവ ലക്ഷണശാസ്ത്ര പ്രകാരം ആനയുടെ തുമ്പിക്കൈകൾ നിലത്തിഴയണമെന്നാണ് എന്നാൽ പുല്ലുകുളങ്ങര ഗണേശൻ്റെ തുമ്പിക്കൈ വെറുതെ നിലത്തിഴയുക മാത്രമല്ല എപ്പോഴും ഒരു ചുറ്റ് നിലത്തങ്ങനെ ഊർന്നുലഞ്ഞു കിടക്കുക തന്നെ ചെയ്യും വലിയ ചെവികളാണ് ലക്ഷണോത്തമനായ ഒരു ആനയുടെ മറ്റൊരു പ്രധാന ആകർഷണം ചെവികൾ വീശി അടിക്കുമ്പോൾ അതിൽ ആനയുടെ കണ്ണുകൾ മറയണം എന്നതാണ് പ്രമാണം അതെ അങ്ങനെ കണ്ണുകൾ മറയാൻ പാകത്തിലുള്ള അസാമാന്യ വലിപ്പമാർന്ന ചെവികളുള്ള ഈ തലമുറയിലെ അപൂർവം ഗജശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്ന സവിശേഷതയും നമ്മുടെ ഈ ഗണേശ പെരുമാളിൻ്റെ കുത്തകപ്പാട്ടാണ് ഭംഗിയാർന്ന മദഗിരികളും തെറ്റില്ലാത്ത തലക്കുന്നിയും വീണെടുത്ത കൊമ്പുകളും കൊള്ളാവുന്ന വായുകുംഭവും എല്ലാം ഗണേശ് മഹാരാജിൻ്റെ പൊൻകിരീടത്തിലെ വർണ്ണത്തൂവലുകൾ വെടിക്കല കുംഭ പുറത്ത് രോമം അങ്ങനെ ചില മാസ്റ്റർ പീസ് ഐറ്റംസിൻ്റെ തിളക്കവുമായി ഐശ്വര്യശ്രീമാനായ ഒരാഠ്യൻ കാരണവർക്ക് എല്ലാറ്റിനും മേലെ ആര് കണ്ടാലും കൊതിക്കുന്ന ഒരു ഉണ്ണിക്കുടവയറും കൂടിയായാലും കണ്ണു കിട്ടാൻ പിന്നെ അധികം കാര്യം വേണോ അതെ അങ്ങനെ ഒരു ഉണ്ണി തിരുമനസ് പുല്ലുകുളങ്ങര ഗണേശനെ അങ്ങനെയും വിശേഷിപ്പിക്കാം കൊതി കൊതിപ്പിക്കുന്ന ആനച്ചന്തവുമായി ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആവേശവും അഭിമാനവുമായി ജീവിതം ആഘോഷമാക്കി മാറ്റുന്ന ആനക്കൊമ്പൻ അവൻ അഭിമാനമെന്നതിനേക്കാളേറെ പുല്ലുകുളങ്ങര നാടിൻ്റെ ആത്മാവ് തന്നെയാണ്
ഒമ്പത് കരയുടെ വാത്സല്യ നിധിയാണ് ഗണേശൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ കരക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ ആനയെന്ന് പറയുന്നത് ഒരു കളിക്കൂട്ടുകാരൻ, കുട്ടികളുടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെയാണ്. എല്ലാവർക്കും സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാനയാണ്. ഒരുപക്ഷെ ഇത്രയും ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് സ്നേഹവും ഇഴയെടുപ്പുമുള്ള ഒരു ആന ഈ പ്രദേശത്ത് കാണത്തില്ല, മറ്റൊരു ആന കാണത്തില്ല. നാട്ടുകാരുമായിട്ട് ഇത്ര അടുപ്പം, അത് കൂടുതൽ അറിയണമെങ്കിൽ ഉത്സവകാലത്താണ് ഈ ആനയും നാട്ടുകാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം, ആറാട്ട് കുളങ്ങരയിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ഏതാണ്ട് ഒരു 100 മീറ്റർ ദൂരം, ഏതാണ്ട് ഒരു 3 മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേരുന്നത്. 100 മീറ്റർ ദൂരം താണ്ടാ 3 മണിക്കൂർ 3 മണിക്കൂർ 100 മീറ്റർ ആ ക്ഷേത്രത്തിൽ നിന്ന് വലം വെച്ച് വരുമ്പോഴേ 3 മണിക്കൂർ തീരെ നിൽക്കുന്ന എഴുന്നള്ളത്തുണ്ട്. ആ സമയത്ത് ആനയും ജനവും, ആനയുടെ എവിടെയൊക്കെ ആനയുടെ കാലിൽ ചാരി നിൽക്കുന്നവർ, കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നവർ, ആയിരക്കണക്കിന് 9 കരക്കാരും കൂടുന്ന ഒരു വലിയ ഉത്സവമാണ് ആറാട്ട് ദിവസം നടക്കുന്നത്. അന്ന് കൊമ്പിൽ തൂങ്ങിയും വാലിൽ തൂങ്ങിയും കാലിൽ ചാരിയും ഒക്കെ ജനം നിൽക്കും. ഒക്കെ അവനതൊരു കൗതുകം പോലെ, അവനൊരു രസമായിട്ട് തന്നെ, അവൻ്റെ ഒരു ഉത്സവമായിട്ട് അവൻ അത് തിരിച്ചെടുക്കും, തിരിച്ചറിയുന്നുണ്ട്. 1978 ഗണേശൻ പുല്ലുകുളങ്ങരയിൽ എത്തുന്നത്. കായംകുളം, ഓച്ചിറ, തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ആന എഴുന്നള്ളിപ്പുകളേക്കാൾ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നത് കെട്ടുകുതിരകൾക്കും പിന്നെ മനുഷ്യരുടെ തോളിൽ ദൈവിക ബിംബങ്ങൾ എഴുന്നള്ളിക്കുന്ന ജീവിത എഴുന്നള്ളിപ്പുകൾക്കുമായിരുന്നു. എങ്കിലും 9 ദേശക്കാരുടെ സ്വന്തമായ പുല്ലുകുളങ്ങര ക്ഷേത്രത്തിലെ ഭരണസമിതിക്ക് അമ്പലത്തിന് സ്വന്തമായി ഒരാനയുണ്ടായിരുന്നാൽ അതൊരു അന്തസ് തന്നെയാണെന്ന അഭിപ്രായമായിരുന്നു പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നത്. അന്നത്തെ ദേവസ്വം സെക്രട്ടറിയായിരുന്ന കൊറ്റിനാട്ട് മാധവൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അതങ്ങോട്ട് ഉറപ്പിക്കുക തന്നെ ചെയ്തു. എന്തായാലും ഒരാനയെ മേടിക്കുക. ആനക്കാര്യങ്ങളിലും ആന ഇടപാടുകളിലും കാര്യമായ അനുഭവജ്ഞാനമുണ്ടായിരുന്ന MK ഉണ്ണിത്താനെയും കൂട്ടി അവർ ഒരു കുട്ടിക്കൊമ്പനെ കാണാനിറങ്ങി. ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും മധ്യേ പ്രാവുംകൂട് ജംഗ്ഷനടുത്തുള്ള കല്ലിശ്ശേരി വേലായുധൻ നായർ എന്ന വേലുനായരുടെ പക്കൽ കണ്ടാലാരും തെറ്റു പറയാത്ത ഒരു മുനികുമാരൻ വളരുന്നുണ്ടെന്നും മുട്ടി നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയേക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് അവരന്ന് ചങ്ങനാശ്ശേരിക്ക് ഒരു ജീപ്പ് പിടിച്ചത്. ആനക്കാരൻ എന്ന നിലയിൽ നിന്നും ആന ഉടമയായി വളർന്ന വേലുനായർക്ക് അന്ന് ആ കുട്ടിക്കൊമ്പനെ കൂടാതെ വേറെയും 1-2 ആനകളുണ്ടായിരുന്നു. ഗണേശനാവട്ടെ കൂട്ടത്തിൽ കുഞ്ഞനും. അതെ, അവൻ്റെ പേര് അന്നും ഗണേശൻ എന്നായിരുന്നു. കോടനാട് ആനക്കൂട്ടിൽ നിന്നും തിരുവല്ലയിലെ പ്രമുഖരായ പോപ്സൺ ഗ്രൂപ്പ് ഒന്നിച്ച് ലേലം ചെയ്തെടുത്ത 4 ആനകളിലെ ഇത്തിരി കുഞ്ഞൻ. അതായിരുന്നു ആദ്യത്തെ ഗണേശൻ. പോപ്സണിൽ നിന്നും തെറ്റില്ലാത്ത ഒരു വിലയ്ക്ക് കുട്ടിക്കൊമ്പനെ കിട്ടിയപ്പോൾ വേലുനായർ അവനെ സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ കാലാകാലം അവനെ വീട്ടിൽ നിർത്തി പോറ്റാം എന്നൊരു വിചാരം വേലുനായർക്കുണ്ടായിരുന്നിരിക്കാൻ സാധ്യത തീരെ കുറവ്. കാരണം ഒരാനയെ വീട്ടിൽ നിർത്തുവാൻ ഏതൊരു ഉടമസ്ഥനും 2 വട്ടം ആലോചിച്ചു പോകുന്ന ഒരു ലക്ഷണം, അഥവാ ഒരു ലക്ഷണ പിശക്, ആ ആനക്കുട്ടന് പിറവിയിലെ കൂട്ടിനുണ്ടായിരുന്നു. 16 നഖങ്ങൾ എന്ന ലക്ഷണ പിശക്. അതെ, മറ്റെല്ലാ ലക്ഷണങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിട്ട് കൂടി കുറച്ചൊരു അവലക്ഷണം എന്ന് പറയാവുന്ന ആ മൈനസ് മാർക്ക് തന്നെ ആവാം പോപ്സൺ ഗ്രൂപ്പിൽ നിന്ന് വേലുനായരിലേക്കും വേലുനായരിൽ നിന്ന് അവസാനം പുല്ലുകുളങ്ങര ദേശത്തേക്കും കനപ്പെട്ട വിലയുടെ അമിത ഭാരമില്ലാതെ ഗണേശൻ എത്തിച്ചേരുവാൻ നിമിത്തമായ ഒരു വസ്തുത. മിക്കവാറും ഈ വീട്ടുകളിൽ അതിനെ നിർത്താൻ കൊള്ളത്തില്ല, അമ്പലങ്ങളിലേക്ക് ഉള്ളാവുന്നത്. അങ്ങനെ കൊടുത്തതും അങ്ങനെയാണെന്നാ തോന്നുന്നത്. ഒന്നുമില്ല, ക്ഷേത്രത്തിലൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് ക്ഷേത്രത്തിലേക്കാവുമ്പോ അത് പ്രശ്നമേ അല്ലെന്ന് നാട്ടാളുകൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞു, അതിനെപ്പറ്റി അറിയാവുന്ന ആളുകള് ഈ അടുത്ത കാലത്തൊക്കെ ഇല്ലേ, ഒരു കിടങ്ങൂർ രാഘവനാചാര്യ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഈ അമ്പലത്തിന് സ്ഥാനം കാണുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആനയെ പറ്റി ശരി അറിയാവുന്ന ആളാണ്. അദ്ദേഹം വളരെ എന്റെ വീടിന്ന് മാറത്തില്ല വന്നു കഴിഞ്ഞാൽ, അത് പറഞ്ഞ് എനിക്ക് അത്ര താല്പര്യമാണ്. അപ്പോൾ അയാൾ ഓരോ ഒരു മസ്തകം അതിൻ്റെ പ്രത്യേകത എടുത്ത് കാണിച്ചിട്ടുണ്ട്.
ചെവിയുടെ പുറകിലെ ആ പാട് ആ രണ്ട് മറുക് അത് കുറച്ചുകൂടെ ഇല പോലൊക്കെ ഇരിക്കുകയായിരുന്നു. അതിന് അത് നല്ലതാണെന്ന് അറിഞ്ഞു. പിന്നെ അതുപോലെ ഈ തുമ്പിക്കൈയുടെ അത് വാല് ഇതെല്ലാം പുള്ളി ഓരോന്നും അങ്ങ് പ്രത്യേകം വായിച്ച് ഇത് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഞാൻ അന്നേരം പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ആളിന് 16 നഖയേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതുകൂടെ ശരിയായാൽ ചിലപ്പോൾ ആളിന് നിലനിൽപ്പ് കാണത്തില്ല. വീട്ടിൽ നിർത്തിയാലല്ലേ പിശകുള്ളൂ. നാട്ടിൽ നിന്നോട്ടെ, നാട്ടുകാരുടെ ആനയായി അമ്പലത്തിൽ വളർന്നോട്ടെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ശരി, അതെല്ലാം പുല്ലുകുളങ്ങര ശാസ്താവ് പരിഹരിച്ചോളും എന്ന വിശ്വാസമാവാം. ഗണേശനെ കണ്ട് ബോധിച്ച നിമിഷം തന്നെ കച്ചവടം ഉറപ്പിക്കുവാൻ കൊറ്റിനാട്ട് മാധവൻ പിള്ളയെ പ്രേരിപ്പിച്ച വികാരം. അന്ന് കല്ലിശ്ശേരിയിൽ നിന്നും കുട്ടിക്കൊമ്പനെയും കൂട്ടി പുല്ലുകുളങ്ങരയ്ക്ക് എത്തുമ്പോൾ അവൻ്റെ പ്രായം 17. അന്ന് തൊട്ടിന്നോളം പുല്ലുകുളങ്ങരക്കാർ തന്നിൽ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും കാത്തു സൂക്ഷിക്കുമാറാണ് ഗണേശൻ്റെ ധന്യജീവിതം. അവനെ ചൊല്ലി, തങ്ങളുടെ ആനയെ ചൊല്ലി അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള അവസരങ്ങളല്ലാതെ അപമാനഭാരത്തോടെ ആരുടെയും മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരവസരം പോലും പുല്ലുകുളങ്ങര ഗണേശൻ ഇന്നോളം അവൻ്റെ ഉടയോന്മാരായ കരക്കാർക്ക് നൽകിയിട്ടില്ലെന്നത് പകൽ പോലെ പാല് പോലെ നല്ല വെളുവെളുത്ത സത്യം. ഈ കുടുംബത്തന്നെ ഞങ്ങൾ പല ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഇത്തരം സ്വഭാവമുള്ള ഒരു ആന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇതിന് തലോടാം. ഇന്ന് വരെ ഈ പുല്ലുകുളങ്ങര ഗണേശൻ ഇടഞ്ഞതായിട്ട് ചരിത്രത്തിൽ പോലും ഇല്ല. അപ്പൊ ഈ കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഓർമ്മയിലും ഇതിന് ഇടഞ്ഞതായിട്ടൊരു ആനയും മനുഷ്യനുമായുള്ള അടുപ്പവും അപൂർവങ്ങളല്ലാത്ത സംഘർഷങ്ങളും മറ്റെന്നത്തേക്കാളുമേറെ ഇന്ന് സജീവ ചർച്ചാ വിഷയമാണെങ്കിലും ഗണേശൻ ആനയും അവൻ്റെ ദേശക്കാരുമായുള്ള പൊന്നിഷ്ടം അഗ്നിശുദ്ധി തെളിയിച്ച് ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കപ്പെട്ട അവസരങ്ങൾ അനവധിയാണ്. പക്ഷെ അതിലൊന്ന് അച്ചൻകോവിൽ വനമേഖലയിൽ വെച്ചുണ്ടായ ഒരു അനുഭവം. അതൊരിക്കലും പുല്ലുകുളങ്ങരക്കാർക്ക് മറക്കാനാവുന്നതല്ല. കായംകുളത്തെത്തി 3-4 വർഷങ്ങൾക്കുള്ളിലാണ് സംഭവം. ഉത്സവക്കാലം കഴിയുന്നതോടെ അന്നൊക്കെ ചോരത്തിളപ്പിൻ്റെ നടുത്തളത്തിൽ നിൽക്കുന്ന ഇളമുറക്കാരനെ ചെറിയ ചെറിയ കൂപ്പുപണികൾക്കായി അയക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു കൂപ്പുപണിക്കാലത്ത് പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മറ്റേതാനും ആനകളെ എന്ന പോലെ അവനെയും ഒരു മരത്തിൽ തളച്ച് പാപ്പാന്മാർ കൂടാരം കയറി. പക്ഷെ പതിവിൻപടി അടുത്ത നാൾ ആനയെ അഴിക്കാനെത്തുമ്പോൾ ആന കിടന്നിടത്ത് 1.25 കഴിഞ്ഞ് ചങ്ങല മാത്രം ബാക്കി കിടപ്പുണ്ട്. കണ്ടവരുണ്ടോ എന്ന് കാണിച്ച് ഫോട്ടോ സഹിതം പത്രത്തിൽ പരസ്യം ചെയ്തതുകൊണ്ട് കാടുകയറിപ്പോയ ആനയെ കണ്ടുകിട്ടില്ലല്ലോ. അതിനാൽ ഗണേശനെ കണ്ടെത്താനുള്ള ദ്രുതകർമ്മസേനയും ഒട്ടും സമയം കളയാതെ കാടുകയറി. ചങ്ങല വലിച്ചിഴച്ച് ആന കയറിപ്പോയ വഴിയിൽ ചതഞ്ഞൊടിഞ്ഞ ചെടികളും പുല്ലും നോക്കി ചങ്ങലപ്പാട് നോക്കി അവസാനം അവർ അവൻ്റെ ദൃഷ്ടിപഥത്തിലെത്തുമ്പോൾ അവിടെ രണ്ടുപേർ ഒരു തല്ലിപ്പിടുത്തം കളിക്കുള്ള വട്ടം കൂട്ടലിലായിരുന്നു. അതെ, അവിടെ അപ്പോൾ അവനോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് ഗണേശൻ്റെ അതേ പ്രായം തന്നെയുള്ള ഒരു കാട്ടാന, ഒറ്റയാനായ ഒരു കാട്ടുകൊമ്പൻ. അവനാണ് ചങ്ങല വലിച്ചു പൊട്ടിച്ച് ഗണേശനെയും കൊണ്ട് കാടുകയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിത്യമായ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ ഹരിത കമ്പളത്തിലേക്ക് തലകുത്തിച്ചാടാൻ ഗണേശന് പ്രേരണയും പ്രചോദനവുമായിരിക്കുന്നത്. ഒരുപക്ഷെ അവൻ യാദൃച്ഛികമായി ഒരു സഹജീവിയുടെ ദുരവസ്ഥ കണ്ട്, അവസാനമില്ലാത്ത അടിമത്തം കണ്ട് മനസ്സലിവ് തോന്നി സഹായഹസ്തവുമായി എത്തിയ വഴിപോക്കനാവാം. അല്ലെങ്കിൽ കുഞ്ഞു ഗണേശൻ എങ്ങനെയോ കോടനാട് ആനക്കൂട്ടിലേക്ക് എത്തും മുമ്പേയുള്ള വനവാസകാലത്ത് അവനൊപ്പം തല്ലിപ്പിടുത്തം കളിച്ചും തലകുത്തിച്ചാടിയും ബാല്യത്തെ ഉത്സവമാക്കി മാറ്റിയ പഴയൊരു കളിക്കൂട്ടുകാരനുമാവാം. ഇതിലാരായാലും ശരി, അവൻ ഒരാൺകുട്ടി തന്നെയായിരുന്നു. നമ്മുടെ ഗണേശ വിമോചന സമരസംഘത്തിന് ഒട്ടും താമസിയാതെ അവനത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഏതോ ഒരു സത്യനന്ദിക്കാടൻ സിനിമയിൽ പശു പശു ബാ ബാ എന്ന് വിളിച്ചുകൊണ്ട് കയറും പൊട്ടിച്ചു പോയ പശുവിൻ്റെ പിന്നാലെ ഓടുന്ന പാവം ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലെ ഗണേശ മോനെ ഇങ്ങോട്ട് പോരടാ എന്നും പറഞ്ഞ് അധികാരപൂർവ്വം കടന്നു ചെന്ന ഗണേശ രക്ഷാസേനയുടെ നേർക്ക് കൊടുങ്കാറ്റ് പോലെ അവൻ അലറി തിമിർത്തു വന്നപ്പോൾ എലിവാണം കത്തിച്ചു വിട്ടതുപോലെ ആയിരുന്നു 18 പേർ 48 വഴിക്ക് ഓടിയത്. അവരവിടെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ
അവരെ ആക്രമിക്കാൻ വരികയും ചെയ്യും. അങ്ങനെ നിന്ന് അവര് തന്ത്രത്തിൽ മാറി ഒളിച്ചും മറിഞ്ഞൊക്കെ നിന്ന് ഇവനൊന്നും വരുത്തില്ല. ഇവനെ അവരെ ഇങ്ങോട്ട് വരാൻ വയ്യ, അങ്ങോട്ട് വരാൻ വയ്യ, ഇങ്ങോട്ട് വരാൻ അല്ല, ഇങ്ങോട്ട് വരാൻ ഭാവിക്കുമ്പോ ഇയാള് കയറി. അതെ, ഒരിക്കലും ഒരിക്കലും പൊരുത്തപ്പെടാനും ഒന്നിക്കാനും ആവാത്ത രണ്ട് സ്നേഹത്തുരുത്തുകൾക്ക് മധ്യേ ആരെ തള്ളണം ആരെ കൊള്ളണം എന്നറിയാത്ത സങ്കടക്കടലിലായിരുന്നിരിക്കണം അപ്പോൾ പുല്ലുകുളങ്ങര ഗണേശൻ. ആദിവാസി മൂപ്പന് ദക്ഷിണ വെച്ച് അനുഗ്രഹവും സഹായവും തേടിയാണ് അടുത്ത വട്ടം ദൗത്യസംഘം കയ്യേറ്റക്കാരനെതിരെ രംഗത്തിറങ്ങിയത്. അത് ഏൽക്കുകയും ചെയ്തു. നാല് ചുറ്റും നിന്ന് ആളും ആരവവും പെരുമ്പറ മുഴക്കങ്ങളുമായി സംഘം ആനകൾക്കൊപ്പം കൂടിയപ്പോൾ കാട്ടുകൊമ്പൻ തെല്ല് പരിഭ്രമിച്ചു. രക്ഷപ്പെടണോ അതോ പ്രിയപ്പെട്ട നാട്ടുകാർക്കൊപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകണോ എന്നുറപ്പിക്കാനാവാതെ ഗണേശന്റെ മനസ്സ് ചാഞ്ചാടുകയും കൂടി ചെയ്തപ്പോൾ പോരാട്ട വീര്യം തീർച്ചയായും ദുർബലപ്പെട്ടിട്ടുമുണ്ടാകും. രണ്ടും കൽപ്പിച്ച് നീ എന്നോടൊപ്പം പോരുന്നോ അതോ ദുഷ്ടമനുഷ്യർ കൽപ്പിക്കുന്ന നിത്യനരകത്തിലേക്ക് മടങ്ങാനാണോ നിന്റെ തീരുമാനം? രണ്ടിലൊന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം എന്ന കാട്ടുതോടൻ്റെ അന്ത്യശാസനത്തിന് മുന്നിൽ ഗണേശൻ ഇടറുന്ന ഹൃദയത്തോടെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഇത്രമാത്രം പറഞ്ഞു കാണും. എന്നെ അടിമയെന്നോ മഠയനെന്നോ നീ വിളിച്ചേക്കാം, പക്ഷേ വയ്യ, അവരുടെ ആ സ്നേഹത്തെയും ഇക്കാലം അത്രയും ഞാൻ തിന്ന ചോറിനെയും തള്ളിപ്പറയാൻ എനിക്കാവില്ല. തോഴ, ഒന്ന് മാത്രം എനിക്കറിയാം. ഞാൻ മടങ്ങിപ്പോകുന്നത് ഒരിക്കലും ഒരു നരകത്തിലേക്കല്ല. അവിടെ എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, എൻ്റെ പുല്ലുകുളങ്ങരക്കാരുണ്ട്. അതെ, അത്രയും പറഞ്ഞ് പിന്നെ ഒരിക്കൽ കൂടി സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ധൈര്യമില്ലാതെ പുല്ലുകുളങ്ങര ഗണേശൻ അവൻ്റെ നാട്ടുകാർക്ക് നേരെ ചുവടുകൾ വച്ചിട്ടുണ്ടാകും. പക്ഷേ ആ പഴയ കൂട്ടുകാരൻ ഇന്നും കാട്ടിൽ വിഹരിക്കുന്നുണ്ടോ അതോ ആനക്കൊമ്പിനു വേണ്ടി ക്രൂരതയുടെ കാഞ്ചി വലിക്കാൻ മടിക്കാത്ത കാട്ടുകള്ളന്മാരുടെ തോക്കിനിരയായിട്ടുണ്ടോ, അതുമല്ലെങ്കിൽ കുറച്ചു വൈകിയിട്ടാണെങ്കിലും മറ്റൊരു നാട്ടാനയായി ഏതെങ്കിലും ഉത്സവ പറമ്പുകളിലൊക്കെ വെച്ച് ഗണേശനുമായി ഇപ്പോഴും സൗഹൃദം പങ്കിടുന്നുണ്ടോ എന്നതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഈ ഗണേശന് മാത്രം അറിഞ്ഞേക്കാവുന്ന രഹസ്യങ്ങൾ. അതെ, ആദ്യം ഒരൽപ്പം ആശങ്ക ഉയർത്തി കടന്നു വരികയും പിന്നെ പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് നടന്നു കയറുകയും ചെയ്ത ഒരു 16 നഖക്കാരൻ്റെ ജീവിത പടവുകളിൽ അധികമാരും അറിയാത്ത ഒരുപാടൊരുപാട് മുഹൂർത്തങ്ങളും നിർനിമേഷ നിമിഷങ്ങളും എന്നും അകമ്പടിയായി ഉണ്ടായിരുന്നു. എന്താണ് ഇവന് വേണ്ടിയിട്ടുള്ള അറിയാമോ നമ്മുടെ വീട്ടിൽ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളത്? അറിയാം. വീട്ടിൽ വിരുന്നിന് വന്നാൽ അത് കൊടുക്കാതെ പോകത്തില്ല. ആരും വന്നില്ലേലും ആന തന്നെ ഞാൻ കയറും. ഞങ്ങൾ ആരും ഇല്ലേലും അവരെ രണ്ട് കരിമ്പ് മുറിച്ചു കൊടുത്തേ ഇറങ്ങി പോകത്തുള്ളൂ, അത്രേ ഉള്ളൂ. ആന കയറിയ കരിമ്പങ്കാടെന്ന് പറഞ്ഞ പോലെ അവൻ മുഴുവൻ തകർത്തിട്ട് പോരും. അതേ ഒന്നുമില്ല, ഇല്ല. ആനച്ചങ്ങലയുടെ കിലുകിലുക്കം കേൾക്കുന്ന മാത്രയിൽ തന്നെ കുരയ്ക്കുവാൻ തുടങ്ങുന്ന പട്ടികൾ നാട്ടിൻ പുറങ്ങളിലെ പതിവ് കാഴ്ചയാണ്. പക്ഷേ ക്യാമറയും ആളകമ്പടിയും ഒക്കെയായി ഇന്ന് പുല്ലുകുളങ്ങരയിലെ ഇടവഴികളിലൂടെ ഗമയിൽ ചെത്തുന്ന ഗണേശനെ കാണുക, നാട് മുഴുവനുമുള്ള പട്ടികൾക്കെല്ലാം പതിവില്ലാത്ത അസൂയയും ആക്രോശവും. സത്യത്തിൽ ഈ ലോകത്ത് ഗണേശൻ ഇത്തിരിയെങ്കിലും വൈരാഗ്യമുള്ള ജീവിവർഗം പട്ടികളാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നും കുരച്ചുകൊണ്ട് ഓടിയെത്തുന്ന നായ്ക്കളെ ഗണേശൻ ഇത്തിരി ഭയവുമാണ്. പക്ഷേ അത് പുറത്തറിഞ്ഞാൽ അപമാനമല്ലേ? അതുകൊണ്ടാവാം അവറ്റകൾക്കിട്ട് നല്ലൊരു ഏറ് കൊടുക്കാനുള്ള അവസരങ്ങൾ അവൻ നഷ്ടപ്പെടുത്താറുമില്ല. അല്ല, ചെവിതല കേൾക്കാൻ സമ്മതിക്കാതെ കൂകിത്തോപ്പിക്കാൻ നടക്കുന്നവരെ എത്രയെന്ന് വെച്ചാ സഹിക്കുക? പട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിയുക, അതിനെ തൊഴിക്കുകയും ചെയ്യും. കുറെ കൂടെ വന്നു കഴിഞ്ഞാൽ തൊഴിക്കുകയും ചെയ്യും. എന്നാ പേടിയുക, കുറെ കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ പേടിയാണ്. വഴക്കിൻ്റെയും വക്കാണത്തിൻ്റെയും പിശകൻ വഴികൾ ഈ ആനപ്പിറപ്പിന് അത്ര പരിചിത മേഖലയല്ലെന്ന് മാത്രമല്ല, അന്തം വിട്ടിവനെന്ന് ഓടിയിട്ടുള്ള സന്ദർഭങ്ങൾ തന്നെ വിരളം. അതുകൊണ്ട് കൂടിയാവാം അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ആ ഗണേശ ഓട്ടങ്ങൾ നാളും പക്കവും സഹിതം അവൻ്റെ ആരാധകർക്കും വേണ്ടപ്പെട്ടവർക്കും മനഃപ്പാഠമാണ്. പുല്ലുകുളങ്ങരയിലെത്തി ഒരു വർഷം തികയും മുമ്പേ ആയിരുന്നു കന്നിയോട്ടം. പുതിയ നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട്
എല്ലാവരോടും വന്ന് ഇണങ്ങി വരാൻ തുടങ്ങുന്ന സമയം. അന്ന് ക്ഷേത്രത്തിന് മുന്നിലെ കുളത്തിൻ്റെ ഓരം ചേർത്ത് കിടത്തി കുട്ടിക്കൊമ്പനെ കുളിപ്പിക്കുകയാണ് പാപ്പാന്മാരും അത്യാവശ്യം ചില നാട്ടുകാരും. തേച്ചുരച്ചുള്ള കുളിയുടെ സുഖാലസ്യത്തിൽ ഗണേശകുമാരൻ അങ്ങനെ ആസ്വദിച്ച് കിടക്കുന്നു. പെട്ടെന്നായിരുന്നു അടിവയറ്റിൽ നിന്നും ഒരാന്തൻ, അല്ല സ്വന്തം വയറിന് കീഴേ നിന്നും ഒരു ഭൂമികുലുക്കം. എന്താണ് സംഭവിക്കുന്നതെന്നും ഈ ഭൂമികുലുക്കം കഴിയുമ്പോൾ തന്നോടൊപ്പം ഈ ഭൂമിയിൽ ആരൊക്കെ അവശേഷിക്കും എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ പൂക്കുല പോലെ വിറച്ചുകൊണ്ട് ഗണേശവീരൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ കത്തിച്ചു വെച്ചൊരോട്ടം. ഓടിയെന്ന് മാത്രമല്ല, പോണ പോക്കിൽ നാടായ നാട് മുഴുവൻ പറന്ന് തൂറുകയും ചെയ്തു. ആനയെ കുളിപ്പിക്കാൻ കിടത്തിയിരുന്നിടത്ത് മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന ഒരാമശാര് വൈകി ഉണർന്നെഴുന്നേറ്റ് കുളത്തിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴുണ്ടായ പുകിലാണ് പാവം ഗണേശന്റെ പേടിക്കും ഓട്ടത്തിനും ഇമ്മിണി. ഇപ്പോഴും ഓടാ പേടിച്ചു തൂറിയെന്ന് ഗണേശന്റെ മുഖത്ത് നോക്കി വിളിച്ചാൽ അവൻ നാണിച്ച് തലതാഴ്ത്തും. അതെ, അതാണ് ഗണേശൻ. കാഴ്ചയിൽ അസലൊരു സുമോ ഗുസ്തിക്കാരനെ പോലെ ഇവനാളൊരു ഒന്നൊന്നര, കയ്യിലിരിപ്പിന്റെ കാര്യത്തിൽ യഥാർത്ഥ ഗാന്ധിയനെന്നോ ബുദ്ധഭിക്ഷുവെന്നോ വേണം ഈ അരോഗ ദൃഢഗാത്രനെ വിശേഷിപ്പിക്കേണ്ടത്.